നമസ്കാരം ജയലക്ഷ്മിയാണ് നമുക്കിന്ന് സിഞ്ചിബറേസി കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ ചെടിയെ പരിചയപ്പെടാം കച്ചൂരം അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചെടി കുർക്കുമ സിദോറിയ എന്നാണ് കച്ചൂരത്തിൻ്റെ ശാസ്ത്രനാമം വേരിന് സുഗന്ധമുള്ളതുകൊണ്ടാണ് ഇതിനെ സംസ്കൃതത്തിൽ സുഗന്ധമൂലി എന്ന് പറയുന്നത് ചെടി കർച്ചൂരഹ ദ്രാവിഡഹ ഗന്ധശരി എന്നെല്ലാം സംസ്കൃതത്തിൽ അറിയപ്പെടുന്നുണ്ട് കൃമി ശ്വാസം കാസം വ്രണം ഗുൽമരോഗം കുഷ്ഠം അർച്ചസ് ഇവ ശമിപ്പിക്കാനുള്ള കഴിവ് കർച്ചൂരത്തിനുണ്ട് കൂടാതെ വാത കഫ വികാരങ്ങൾ ശമിപ്പിക്കുന്നു കച്ചൂരത്തിന് അഥവാ കച്ചൂരക്കിഴങ്ങിൻ്റെ അക്കിഴങ്ങാണ് ഔഷധയോഗ്യമായ ഭാഗം ശ്വാസകോശത്തിൽ കഫം അധികം അടിഞ്ഞിരുന്ന് ചുമയും ശ്വാസവൈഷമ്യവും ഉണ്ടാകുന്നുവെങ്കിൽ ആ കഫത്തെ ഇളക്കി വിടുവാൻ ഇതിൻ്റെ ചൂർണം ഒരു ഗ്രാം എടുത്ത് തേനിൽ ചാലിച്ച് രണ്ടോ മൂന്നോ തവണ വീതം ദിവസവും കഴിച്ചാൽ മതിയാകും ഇതിൻ്റെ കിഴങ്ങ് വായിലിട്ട് അൽപാൽപ്പമായി ചവച്ചിറക്കിയാൽ തൊണ്ടയാടപ്പ് മാറിക്കിട്ടുന്നതാണ് കച്ചൂരക്കിഴങ്ങ് തിപ്പലി ഇരട്ടിമധുരം ഇലവങ്കം ഇവ സമം സമമെടുത്ത് വിധിപ്രകാരം കഷായം വെച്ച് ശർക്കരയോ കൽക്കണ്ടമോ ചേർത്ത് കഴിച്ചാൽ ചുമ്മാപ്പനി ഇവ മാറിക്കിട്ടും ചവനപ്രാശം അഗസ്ത്യരസായനം ശല്യാദി ഖ്വാദം ബൃഹത്യാദി ഖ്വാദം ഇവയിലെല്ലാം കച്ചുരക്കിഴങ്ങ് ഒരു ചേരുവയെ വരുന്നുണ്ട് ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാട്ടെ എന്ന് വാശിക്കുന്നു നന്ദി